നമസ്കാരം, ഞാൻ അരുൺ ശ്രീജി. ലൈഫ് ഇൻ 4x4 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ശരിക്കും മഹീന്ദ്രയുടെ ബൊലറയോ മഹീന്ദ്രയുടെ പുതിയ വരാൻ പോകുന്ന 5-door താറോ ഒന്നുമല്ല. ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ BJ40+ എന്ന് പറഞ്ഞ മോഡൽ വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് പുതിയ ബൊലറോ ആണ്, പുതിയ താറിൻ്റെ ലോഞ്ച് വരുന്നത്. ശരിക്കും പുതിയ 5-door താറോ അല്ലെങ്കിൽ പുതിയ വരാൻ പോകുന്ന ബൊലറോയുടെ ചേഞ്ചോ അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തോന്നും. അതേ ഷേപ്പിലാണ് ഇവർ ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതും ലോഞ്ച് ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പം ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും പല ബ്രാൻഡുമായിട്ട് ഇപ്പോഴും കൊളാബറേഷൻ ഉണ്ട്. ജീപ്പുമായിട്ട് കൊളാബറേഷൻ ഉണ്ട്, ഹുണ്ടയായിട്ട് കൊളാബറേഷൻ ഉണ്ട്, അങ്ങനെ പല ബ്രാൻഡുമായിട്ട് വണ്ടിക്ക് കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഉദ്ദേശിച്ച ബൊലറോയോ 5-door താറോ ഒന്നുമല്ല, ഇത് ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ BJ40+ എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഞാനും പല വീഡിയോസും കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ ഇപ്പോൾ കാണുന്ന ആ ഗ്രില്ല് ലെഗിൻ്റെയൊക്കെ ഷേപ്പ് നോക്കിയാൽ പോലോ, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ആ ഒരു 7-slot ഗ്രില്ലാന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് കയറി നോക്കാം. നമ്മളിപ്പോൾ ഈ അകത്ത് കാണുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജീപ്പിൻ്റെ റാങ്കിളിൻ്റെ അല്ലെങ്കിൽ മെസിറീസിൻ്റെ GL-ൻ്റെ അകത്ത് അതേ ഫീച്ചേഴ്സ് അതേ സ്പെക്ക് നമുക്ക് കാണാൻ പറ്റും. ആകെ നമുക്കിതിനകത്ത് ഇവരെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു കുറവെന്ന് തോന്നിയത് നമ്മുടെ ഇതിൻ്റെ സേഫ്റ്റിയിൽ 2 airbag മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കീ ഒക്കെ ആണെങ്കിലും നല്ല പ്രീമിയം ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇൻറ്റീരിയർ ആണെങ്കിലും ലൈറ്റിങ്ങും ആ ഒരു LED ലൈറ്റ് കൊടുത്തേക്കുന്ന ഫിനിഷിങ്ങും ഒക്കെ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5-seat വണ്ടി ഫിസിക്കലി പറഞ്ഞാൽ. ഇൻറ്റീരിയർ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ റെഡും ബ്ലാക്കും കൂടെ ഒക്കെ ശരിക്കും ഒരു എന്താ പറയുക, ലക്ഷറി ആയിട്ട് തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ശരിക്കും ചൈനയുടെ ആ ഒരു അവരുടെ ഏതൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏതൊരു സാധനം എടുത്ത് നോക്കിയാൽ അവരുടെ പ്രൊഡക്ട്സ് ഇത്രയും ലോകമെമ്പാട് വിറ്റഴിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ശരിക്കും അവരുടെ ഒരു യുണീക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് കണ്ടാൽ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഏതാണോ അതിനെ വെല്ലുന്ന കോപ്പി ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനൊക്കെ ആണെങ്കിലും ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു 1 touch ആ സ്ക്രീനിലെ ഡിസ്പ്ലേ എല്ലാം പക്കായിട്ട് വരുന്നുണ്ട്. 1 touch വരുന്നതിൻ്റെ അല്ല, അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ടച്ച് ചെയ്തൊക്കെ ആണെങ്കിലും നോക്കുമ്പോൾ വളരെ സ്മൂത്താണ് ആ കാര്യങ്ങളൊക്കെ. അതിൻ്റെ പെഡൽസൊക്കെ ആണെങ്കിലും നമ്മുടെ ക്ലച്ച് പെഡലൊക്കെ ആണെങ്കിലും നല്ല പ്രീമിയമാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഡെസേർട്ട് സ്റ്റോം എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, കൺവേർട്ട് ചെയ്തിട്ട് അവരിട്ടേക്കാണ്. അതായത് ഒരു കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് ഇങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവർ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ആകെ പിന്നെ ഇതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് എയർ ബാഗിൻ്റെ എണ്ണം കുറവുണ്ട്, 2 airbag ഉള്ളൂ. അതിപ്പോൾ അവർ അതിനൊരു റീസൺ പറയുന്നത് പറഞ്ഞില്ല, പക്ഷേ അതിനൊരു റീസണായിട്ട് അവർക്ക് പറയാൻ കൺവേർട്ടബിൾ ടൈപ്പ് വണ്ടിയാണ്, ജീപ്പ് സെഗ്മെൻറ്റിലുള്ള വണ്ടി ആയതുകൊണ്ടാണ് 2 airbag കൊടുത്തിട്ടുള്ളൂ, സൈഡിൽ കട്ടൺ എയർ ബാഗ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യത്തിൽ അവകാശപ്പെടണം. ശരിക്കും നമുക്ക് ഇതിൻ്ന് ബാക്ക് സൈഡ് ഒന്ന് തുറന്ന് നോക്കാം. ബാക്ക് സൈഡ് ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീപ്പിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഥാറിൻ്റെ ഒക്കെ ഓപ്പണിംഗ് പോലെ തന്നെ സ്പ്ലിറ്റ് ഡോറാണ്. മുകളിലത്തെ ഗ്ലാസിൻ്റെ പോർഷൻ മുകളിലോട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ആ കാണുന്ന ഒരു അയൻ്റെ റോഡ് ആ ഒരു പോർഷനിൽ വരുന്നത് എല്ലാ മോഡലിലും അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. 2-3 ലോക്ക് ജസ്റ്റ് റിമൂവ് ചെയ്താലും കൺവേർട്ടബിളാണ്. കൺവേർട്ട് ചെയ്താലും അഡീഷണലായിട്ട് ഒന്നും ചെയ്യേണ്ട, അതെല്ലാം പക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല വേരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി നമുക്ക് 3 model അവൈലബിൾ ആണ്, പ്രീമിയം, ഫ്ലാഗ്ഷിപ്പ്, ചാമ്പ്യൻ, അങ്ങനെ 3 model അവൈലബിൾ ആണ്. 3 modelനും ചെറിയ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ള വ്യത്യാസം, പിന്നെ അലോയ്സിൻ്റെ ഡിഫറൻസ്, അങ്ങനെയുള്ള വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൈസിലും. അതുപോലെ തന്നെയാണ് വളരെ കുറച്ച് വ്യത്യാസമുള്ളൂ, വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഇത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് കസ്റ്റമർക്ക് ഏത് കളറ്, ആ ഏത് വേരിയൻറ്റിന് വേണോ, ഈ മിലിറ്ററി ഗ്രീൻ, അങ്ങനെ ഒരുപാട്. ഇങ്ങനെ ഒരു വണ്ടിക്ക് ഏതാണ് സ്പെക്ക്, ഇതിപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ട അക്സസറീസ് ഓഫ് റോഡിൻ്റെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ഇവർ ഇവിടെ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2.3 liter പെട്രോള് എൻജിനാണ് വരുന്നത്. 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഏത് വേരിയൻ്റ് ആണെങ്കിലും എൻജിൻ സ്പെക്ക് സെയിം ആണ്. പിന്നെ എക്കോ, പവർ, അങ്ങനെയുള്ള പല മോഡുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4x4 കേപ്പബിൾ ആയിട്ടുള്ള സാൻഡ്, സ്നോയ്, മഡി, അങ്ങനെ പല ഡെസേർട്ടിന് ഓടിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പല മോഡുകളും വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടോർക്ക് പറയുകയാണെങ്കിൽ 350 Nm ടോർക്കാണ് വരുന്നത്. 75 liter കപ്പാസിറ്റി ഉള്ള ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് 11 km ആണ് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ന്യൂ ജനറേഷൻ സ്പെക്കും ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. LED സ്ക്രീന്, LED ലൈറ്റ്, ടച്ച് സ്ക്രീന്, GPS, നാവിഗേഷൻ, പിന്നെ എക്കോ മോഡ്, പവർ മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഏതൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ചെറിയ മുതലേ പറഞ്ഞാലും തീരില്ല, അതുപോലെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കാണുന്ന വണ്ടി ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വണ്ടിയാണ്. ബൈക്ക് എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും 1984 മുതലുള്ള കമ്പനിയാണ്. അവർക്ക് ബെൻസുമായിട്ടും ഹുണ്ടയായിട്ടും ഒക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ കമ്പനി അത്ര മോശമായിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നുമല്ല അവരിപ്പോഴും ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും
അതുപോലെ അവർ ആ വണ്ടി സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റേതായ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.